നിയമസഭയിലെ അസാധാരണ സംഭവങ്ങൾക്കിടെ പുറത്ത് കൊമ്പ് കോർത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മന്ത്രി മുഹമ്മദ് റിയാസും എത്ര പി ആർ വർക്ക് ചെയ്തിട്ടും സ്പീക്കർക്ക് ഒപ്പമെത്താനാകാത്തതിനാൽ സ്പീക്കറെ പരിഹാസപാത്രമാക്കാനുള്ള കുടുംബ അജണ്ടയാണ് സഭയിൽ നടക്കുന്നതെന്ന് സതീശൻ കുറ്റപ്പെടുത്തി. മാനേജ്മെന്റ് ക്വാട്ടയിൽ മന്ത്രിയായ ആളെന്നും റിയാസിനെ സതീശൻ പരിഹസിച്ചു. അതേസമയം പ്രതിപക്ഷ നേതാവ് നട്ടെല്ല് ആർ എസ് എസിന് പണയം വെച്ചിരിക്കുകയാണെന്ന് മുഹമ്മദ് റിയാസ് തിരിച്ചടിച്ചു. പിൻവാതിലിലൂടെ പ്രതിപക്ഷ നേതാവിന്റെ അപകർഷതാബോധമാണ് അദ്ദേഹത്തിനെന്നും റിയാസ് പ്രതികരിച്ചു. പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഒരു പേപ്പർ ടേബിൾ ചെയ്യാൻ സ്പീക്കർ വിളിച്ചപ്പോൾ ആ പേപ്പർ ടേബിൾ ചെയ്യാനുള്ള വാചകം ഉണ്ടല്ലോ, ആ പേപ്പർ ടേബിൾ ചെയ്യുന്നതിന് പകരം പ്രതിപക്ഷത്തിന്റെ നട്ടല്ല് വാഴപ്പിണ്ടിയാണ് എന്നുള്ള ആക്ഷേപമാണ് ഉന്നയിച്ചത്. എന്ത് അധികാരമാണ് അയാൾക്കുള്ളത്? മാനേജ്മെന്റ് കോട്ടയിലെ മന്ത്രിയായ ഒരാൾ പ്രതിപക്ഷത്തെ അധിക്ഷേപിക്കാനുള്ള എന്ത് അവകാശമാണ് അദ്ദേഹത്തിനുള്ളത്? ഒരു പേപ്പർ ലേ ചെയ്യാൻ എഴുന്നേറ്റ ഒരാൾ പ്രതിപക്ഷത്തിന്റെ നട്ടല്ല് വാഴപ്പിണ്ടിയാണെന്ന് പറയുന്നത് മനഃപൂർവ്വമായിട്ട് പ്രകോപിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ നട്ടല്ല് ആർ എസ് എസിന്റെ രാഷ്ട്രീയത്തിന് പണയം വെച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ നട്ടല്ല് വാഴപ്പിണ്ടി കൊണ്ടുള്ള നട്ടല്ലായി മാറിയിരിക്കുകയാണ്. മതനിരപേക്ഷ നിലപാട് പറയാൻ തയ്യാറല്ല. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവിനോട് വിനയത്തോടെ ഒന്നേ പറയാനുള്ളൂ, അങ്ങയുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് കേരളത്തിൽ ഒരു മന്ത്രിക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് പ്രതീക്ഷിക്കുന്നത് ഈ നാട്ടിലെ ജനങ്ങളിൽ നിന്നാണ്. അത് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. പ്രതിപക്ഷ നേതാവിനോട് താണ് കേണ് നിന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് വാങ്ങി പോകണം എന്ന പൂതി അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിക്കട്ടെ. അത്രേ ഇപ്പോൾ പറയാനുള്ളൂ. ഓക്കെ.